ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പരീക്ഷയെ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരംഭിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? സർദാർ സരോവറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം സർദാർ സരോവറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? സർദാർ സരോവറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമും സർദാർ സരോവറാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മഹാനദി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ടാണ്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് ഈ തെഹരി അണക്കെട്ട്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആർ പാർവതി ദേവി. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ്. അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത്. അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലമാണ്. കാതമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആര്യപ്പള്ളം. കാതമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യപ്പള്ളമാണ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങൾ ഏതൊക്കെയാണ്? ക്ലോറൈഡുകൾ. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ലവണങ്ങൾ ക്ലോറൈഡുകളാണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏത് ആസിഡാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ എന്നിവ എന്താണ്? തെങ്ങിനങ്ങളാണ്. ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ എന്നിവ തെങ്ങിനങ്ങളാണ്. ചില സങ്കരയിനം തെങ്ങുകൾ നമുക്ക് നോക്കാം. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ. അടുത്ത് ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോന്ധത്തിൻ്റെയും സങ്കര ഇനമാണ് ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും സങ്കര ഇനം ഏതാണ്? ചന്ദ്രലക്ഷ. ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോന്ധത്തിൻ്റെയും സങ്കര ഇനമാണ് ലക്ഷഗംഗ. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? വയോമധുരം. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതി ഏതാണ്? ശുഭയാത്ര. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതിയാണ് ശുഭയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്?
അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? താലോലം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ദേശീയ ഉപഭോക്തൃദിനമായി ആചരിക്കുന്നതെന്നാണ്? ഡിസംബർ 24. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? 1986. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? മാർച്ച് 15. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. പോക്സോ നിയമം പാർലമെന്റ് പാസാക്കിയതെന്നാണ്? 2012 മെയ് 2. പോക്സോ നിയമം പാർലമെന്റ് പാസാക്കിയത് 2012 മെയ് 2. പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2012 ജൂൺ 19. പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. പോക്സോ നിയമം നിലവിൽ വന്ന വർഷമേതാണ്? 2012 നവംബർ 14. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 2013 ജൂൺ 3. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? നീല ഗംഗാധരൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരനാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ്കുമാറാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ KV മനോജ്കുമാറാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? സ്ത്രീശക്തി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയതാരാണ്? ബാലഗംഗാധര തിലകനും. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1896 കൊൽക്കത്ത സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ റഹമത്തുള്ള സയാനിയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനമാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനമാണ്. ഇതിൻ്റെ അധ്യക്ഷൻ BR ദർ ആയിരുന്നു. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദാ നദിയാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദാ നദിയാണ്. ഈ നർമ്മദാ നദിയുടെ നീളം 1312 കിലോമീറ്ററാണ്. ബ്രഹ്മശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അതും നർമ്മദാ നദിയാണ്. ബ്രഹ്മശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും നർമ്മദാ നദിയാണ്. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നതും നർമ്മദാ നദിയാണ്. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദാ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ്? നർമ്മദാ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദാ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ്? നർമ്മദാ നദിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയും നർമ്മദാ നദിയിലാണ്. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദാ നദിയാണ്.
സർവ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നതും നർമ്മദ നദിയിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംരംഭിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്നതും കരളിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കരളിലാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്നതും കരളിലാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവവും കരളാണ്. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതാകുന്ന ജനിതക രോഗം ഹീമോഫീലിയയാണ്. റോയൽ ഡിസീസ് എന്നും ക്രിസ്മസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നതും ഹീമോഫീലിയയാണ്. ലോക ഹീമോഫീലിയ ദിനം എന്നാണ് April 17. April 17 ലോക ഹീമോഫീലിയ ദിനം. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. രക്തത്തിൻ്റെ pH മൂല്യം 7.4. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെ. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങൾ ഏതൊക്കെയാണ്? സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചവറയിൽ. മലബാർ സിമെൻറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ വാളയാറിൽ. ട്രാവൻകൂർ സിമെൻസിൻ്റെ ആസ്ഥാനം കോട്ടയത്ത് നാട്ടകമാണ്. കുണ്ടറ സിറാമിക്സ് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലൈസ് ലിമിറ്റഡ് എവിടെയാണ്? തിരുവനന്തപുരം. എക്സൽ ഗ്ലാസ് ഇൻഡസ്ട്രി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ കലവൂരിലാണ് എക്സൽ ഗ്ലാസ് ഇൻഡസ്ട്രിയുടെ ആസ്ഥാനം. കേരള ക്ലൈസ് ആൻഡ് സെറാമിക് പ്രോഡക്റ്റ് ലിമിറ്റഡ് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.